എൽ പി യു പി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് ത്രീ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് ഓരോ ഭാഗത്ത് നിന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്താം ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസ് എന്ന് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം അൻപത്തി ഒന്നാമത്തെ ചോദ്യം ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് ആര് ഓപ്ഷൻസ് ബാലഗംഗാധര തിലകൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ സി സുഭാഷ് ചന്ദ്രബോസ് ഡി ഭഗീം ചന്ദ്ര ചാറ്റർജി ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ചത് ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ അൻപത്തിരണ്ട് ബൂർബൻ രാജവംശം താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്താണ് അധികാരത്തിൽ ഇരുന്നത് ബൂർബൻ രാജവംശം താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്താണ് അധികാരത്തിൽ ഇരുന്നത് ഓപ്ഷൻസ് ബ്രിട്ടൻ ബി ജർമ്മനി സി ഫ്രാൻസ് ഡി സ്പെയിൻ ബോർബൻ രാജവംശം ആൻസർ ഓപ്ഷൻ സി ഫ്രാൻസ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ച പെൺകുട്ടി താഴെ പറയുന്നവരിൽ ആര് ഓപ്ഷൻസ് മലാല ആൻഡ് ഫ്രാങ്ക് മേരി ഫ്രാങ്ക് ആൻഡ് മേരി ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ച പെൺകുട്ടി ആൻസർ ഓപ്ഷൻ ബി ആൻഡ് ഫ്രാങ്ക് അൻപത്തി നാല് ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ഭാവന ആശയത്തിന് ആത്മനിഷ്ഠ ശാസ്ത്രീയ വീക്ഷണം ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത ആൻസർ ഓപ്ഷൻ ഡി ശാസ്ത്രീയ വീക്ഷണം അൻപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ പ്രഷ്യ സാക്സണിയെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം താഴെപ്പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം സപ്തവത്സര യുദ്ധം സം സംവത്സര യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ പ്രഷ്യ സാക്സണിയെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം ആൻസർ ഓപ്ഷൻ സി സപ്തവത്സര യുദ്ധം അൻപത്തി ആറ് ആചാര്യ വിനോദഭാവേ വിനോദഭാവയുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻസ് കമ്പോള പരിഷ്കരണം ബി ജാകിർദാരി സി ഭൂദാനം ഡി ഇക്ത ആചാര്യ വിനോദഭാവയുമായി ബന്ധപ്പെട്ടത് ആൻസർ ഓപ്ഷൻ സി ഭൂദാനം ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ആളാണ് ആചാര്യ വിനോദഭാവെ അൻപത്തി ഏഴ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ച രാജാവ് ആര് ഓപ്ഷൻസ് എ മുഹമ്മദ് ഗോറി ബി മുഹമ്മദ് ബിൻ തുക്ലക് സി ബാബർ ഡി പൃഥ്വിരാജ് ചൗഹാൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ച രാജാവ് ആൻസർ ഓപ്ഷൻ ഡി പൃഥ്വിരാജ് ചൗഹാൻ അൻപത്തി എട്ട് കേരളത്തിലെ മഹാശില സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻസ് എ ശിലായുഗം ബി ഇരുമ്പു യുഗം സി വെങ്കലയുഗം ഡി നവീന ശിലായുഗം കേരളത്തിലെ മഹാശില സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ആൻസർ ഓപ്ഷൻ ബി ഇരുമ്പു യുഗത്തെ ഇരുമ്പു യുഗ കാലഘട്ടത്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് അൻപത്തി ഒമ്പത് പാട്ടിൽ പ്രതിപാദിക്കുന്ന തിണകൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് കുറുഞ്ചി മരുതം വളഞ്ചിയാർ മുല്ല പാട്ടിൽ പ്രതിപാദിക്കുന്ന തിണകൾ അല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി വളിയർ അതൊരു കച്ചവട സംഘമാണ് വളഞ്ചിയാർ ബാക്കിയെല്ലാം തിണകളാണ് ദെൻ അറുപത് മോഹൻജദാരോവിൽ ജദാരോവിൽ നടത്തിയത് താഴെ പറയുന്നവരിൽ ആരുടെ നേതൃത്വത്തിലാണ് ഓപ്ഷൻസ് ആർ ഡി ബാനർജി ബി എ ഡി ബാനർജി സി ജോൺ സർ ജോൺ മാർഷൽ ഡി ആർ ഡി ദേശായി മോഹൻജദാരോവിൽ ജദാരോവിൽ നടത്തിയത് ആൻസർ ഓപ്ഷൻ എ ആർ ഡി ബാനർജി ഇനി അടുത്ത പാർട്ട് മാക്സാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം മൂന്ന് ഇൻറ്റു വൺ ബൈ ടു പ്ലസ് രണ്ട് ഇൻറ്റു ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഫോർ ഇൻറ്റു വൺ ബൈ സിക്സിന് തുല്യമായത് ഏത് ഓപ്ഷൻസ് എ ഒന്ന് ഇൻറ്റു വൺ ബൈ സിക്സ് ബി ടു ഇൻറ്റു വൺ ബൈ സിക്സ് സി വൺ ഇൻറ്റു ടു ബൈ ത്രീ ഡി വൺ സംഖ്യകൾ മലയാളം ഇംഗ്ലീഷും ഒക്കെ മിക്സ് ആക്കുന്നുണ്ട് സോറി അപ്പോൾ അതിൻ്റെ ആൻസർ മാക്സിമം നമ്മൾ എക്സ്പ്ലനേഷൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മാത്രം പറയാണ് അറിയുന്നവർ ചെയ്ത് നോക്കിയിട്ട് പോകുക എന്നിട്ട് ഉത്തരം പറയുമ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക അറുപത്തി ഒന്ന് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് ദെൻ ഇത് നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു സംഖ്യയാണ് സിമ്പിളായിട്ടുള്ള പ്രശ്ന പ്രശ്നമില്ലാത്തൊരു ചോദ്യാണത് ദൻ അറുപത്തി രണ്ട് സംഖ്യാരേഖയിലെ സ്ഥാനം മൂന്ന് ബൈ അഞ്ചിനും മൂന്ന് ബൈ നാലിനും ഇടയിൽ വരാത്ത ഭിന്നകം ഏത് ഓപ്ഷൻസ് ടു ബൈ ത്രീ ബി ഫോർ ബൈ ഫൈവ് സി ഫൈവ് ബൈ സെവൻ ഡി ഫൈവ് ബൈ എയ്റ്റ് അതും ചെയ്ത് നോക്കാവുന്നതാണ് ആൻസർ ഓപ്ഷൻ ബി ഫോർ ബൈ ഫൈവ് ദൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുക എന്ത് ഓപ്ഷൻസ് എ തൊള്ളായിരം ബി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് സി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് നിങ്ങൾക്കറിയാം ഒന്ന് മൂന്ന് അഞ്ച് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകളാണ് അപ്പോൾ ആ ശ്രേണിയിലെ ആദ്യത്തെ മുപ്പത് പാദങ്ങളുടെ തുകയാണ് ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് എൻ ആണ് അപ്പോൾ മുപ്പത് സ്ക്വയർ ആൻസർ ഓപ്ഷൻ എ തൊള്ളായിരം ദെൻ അറുപത്തി നാല് എനിക്കറിയാവുന്നതും സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് നമുക്കിങ്ങനെ പറഞ്ഞു പോകാം അല്ലാതെ ചെയ്തു പോകാൻ കഴിയില്ല എന്നാണ് നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓക്കെ അറുപത്തി നാല് വൺ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് വൺ ബൈ സിക്സ്റ്റി ഫോർ ഇൻറ്റു വൺ ബൈ സിക്സ്റ്റി ഫോർ റൈസ് ടു വൺ ബൈ ത്രീ മൈനസ് തേർട്ടി ടു ഇൻറ്റു ഓൾ റൈസ് ടു ഒന്ന് ബി സീറോ സി രണ്ട് ഡി വൺ ബൈ ടു ആൻസർ ഓപ്ഷൻ ബി ആണ് സീറോ അറുപത്തി അഞ്ച് പഞ്ചസാരയുടെ വില ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിക്കുന്നു ഒരാളുടെ ചെലവ് വർദ്ധിക്കാതിരിക്കാൻ പഞ്ചസാരയുടെ ഉപഭോഗം എത്ര ശതമാനം കുറക്കണം ഓപ്ഷൻസ് എ ഇരുപത്തി അഞ്ച് ശതമാനം ബി പന്ത്രണ്ടര ശതമാനം സി ഇരുപത് ശതമാനം ഡി പതിനഞ്ച് ശതമാനം ആൻസർ ഓപ്ഷൻ സി ഇരുപത് ശതമാനം അറുപത്തി ആറ് മട്ട മറ്റത്രികോണത്തിൻ്റെ വശങ്ങൾ ആകാത്തവ ഏത് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് റൂട്ട് മൂന്ന് രണ്ട് സി ഒന്ന് ഒന്ന് റൂട്ട് രണ്ട് ഡി മൂന്ന് നാല് അഞ്ച് നിങ്ങൾക്കറിയാം മറ്റത്രികോണത്തിൻ്റെ വശങ്ങൾ എന്ന് പറഞ്ഞത് അതിലെ രണ്ട് ചെറിയ വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗത്തിന് തുല്യമാണ് എന്നതാണ് അതിൻ്റെ നിയമം മറ്റു ത്രികോണവുമായി ബന്ധപ്പെട്ട നിയമമാണ് രണ്ട് ചെറിയ വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗത്തിന് തുല്യമാണ് അപ്പോൾ നമുക്കറിയാം ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് അതാണ് മറ്റു ത്രികോണത്തിൻ്റെ വശങ്ങൾ ആകാത്തവ ചോദിച്ചാൽ ഇനി അറുപത്തിയേഴ് രണ്ട് വൃത്ത സ്തംഭങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം ഒന്ന് ഈസ്റ്റ് മൂന്നും ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റ് നാലും ആയാൽ പാത ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര ഓപ്ഷൻസ് ഒന്ന് ഈസ്റ്റു ആറ് ബി ഒന്ന് ഈസ്റ്റു നാല് സി ഒന്ന് ഈസ്റ്റു രണ്ട് ഡി രണ്ട് ഈസ്റ്റ് മൂന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ട് ഈസ്റ്റ് മൂന്ന് ദെൻ അറുപത്തിയെട്ട് ഒരു സ്ഥാപനത്തിലെ പന്ത്രണ്ട് ജോലിക്കാരുടെ ശരാശരി പ്രായം നാൽപ്പത്തി അഞ്ച് ആണ് ഇതിൽ അറുപത് വയസ്സുള്ള രാജൻ പിരിഞ്ഞു പോയതിനു പകരം രഘു ജോലിയിൽ ചേർന്നപ്പോഴുള്ള പുതിയ ശരാശരി നാൽപ്പത്തി രണ്ട് ആയാൽ രഘുവിൻ്റെ പ്രായം എത്രയായിരിക്കും ഓപ്ഷൻസ് എ നാൽപ്പത്തി രണ്ട് ബി ഇരുപത്തി നാല് സി ഇരുപത്തി എട്ട് ഡി മുപ്പത്തി നാല് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത്തി നാല് അറുപത്തി ഒമ്പത് രേണു പന്ത്രണ്ടര ശതമാനം സാധാരണ പലിശയ്ക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ഇരട്ടിയായി തിരികെ ലഭിക്കുന്നു എങ്കിൽ രേണു എത്ര വർഷത്തേക്കാണ് നിക്ഷേപം നടത്തിയിട്ടുള്ളത് ഓപ്ഷൻസ് അഞ്ച് പത്ത് ആറ് എട്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് എട്ട് വർഷത്തേക്കാണ് നിക്ഷേപം നടത്തിയിട്ടുള്ളത് എഴുപത് ഒരു കച്ചവടക്കാരൻ സാധനങ്ങളുടെ വില ഇരുപത്തി അഞ്ച് ശതമാനം കൂട്ടി പരസ്യപ്പെടുത്തിയതിന് ശേഷം പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് നൽകി വിൽപ്പന നടത്തിയാൽ അയാൾക്ക് ലഭിക്കുന്ന ലാഭം എത്ര ശതമാനം ഓപ്ഷൻസ് എ പത്ത് ശതമാനം ബി പതിനഞ്ച് ശതമാനം സി പതിമൂന്ന് ശതമാനം ഡി പതിനെട്ടാറ് ശതമാനം ഒരു കച്ചവടക്കാരൻ സാധനങ്ങളുടെ വില ഇരുപത്തി അഞ്ച് ശതമാനം കൂട്ടി പരസ്യപ്പെടുത്തിയതിനു ശേഷം പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് നൽകി വിൽപ്പന നടത്തിയാൽ അയാളുടെ ലാഭം ആൻസർ ഓപ്ഷൻ എ പത്ത് ശതമാനം എഴുപത്തി ഒന്ന് ഇനി തൊട്ട് ഇംഗ്ലീഷാണ് ദി പൂർ മാൻ ഈസ് അഫക്റ്റഡ് ഡാഷ് ആർത്രൈറ്റിസ് ഓപ്ഷൻസ് ഓൺ വിത്ത് ഓഫ് ഫോർ ആൻസർ ഓപ്ഷൻ ബി വിത്ത് എഫെക്ടി എഫെക്റ്റഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് വിത്ത് എഴുപത്തി രണ്ട് സെലക്ട് കറക്റ്റ് ഇൻ ഡയറക്റ്റ് ഫോം ഹി സെയ്ഡ് അലാസ് ഇറ്റ് ഇസ് എ ഹെവി ലോസ് ഓപ്ഷൻസ് എ ഹി ടോൾഡ് ഇറ്റ് ഇസ് എ ഹെവി ലോസ് ബി ഹി എക്സ്ക്ലൈം ഇറ്റ് വാസ് എ ഹെവി ലോസ് സി ഹി എക്സ്ക്ലെയിംഡ് ആൻഡ് സേഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഹെവി ലോസ് ഡി ഹി എക്സ്ക്ലൈമഡ് വിത്ത് സോറോസ് നമുക്കറിയാം ആ ഫോമില് അവിടെ കൊടുത്തിട്ടുള്ളത് എക്സ്ക്ലമേഷൻ എക്സ്ക്ലമേഷൻ മാർക്ക് ആണ് അലാസിന്റെ കൂടെ കൊടുത്തിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹി എസ്ലൈമ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് എ ഹെവി ലോസ് ദുപത്തി മൂന്ന് Read the headlines and complete the sentence. Rana, convicted for murder from the court. The police is looking for him. Options: Has escaped. B. Had escaped. C. Is going to escape. D. Was escaped. Rana, convicted for murder dash from the court adana answer option a ana has escaped rana convicted for murder has escaped from the court the police looking for him next Nale, which of the following is in the passive form options a she gave a party b a party gave to her സി ഷിവാ ഗിവൺ എ പാർട്ടി ഡി ദേ ഗിവൺ എ പാർട്ടി വിച്ച് ഓഫ് ദ ഫോളോയിങ്സിൻ്റെ പാസി ഫോം പാസി ഫോമുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത് ആൻസർ ഓപ്ഷൻ സി ഷിവാസ് ഗവൺ എ പാർട്ടി പാസിവ് ഫോമിൻ്റെ ഫോമേഷൻ നോക്കിയാൽ മതി ദെൻ എഴുപത്തി അഞ്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫോം ഓഫ് വേർബ് ഇഫ് നെസസറി ആവശ്യമായിട്ടുള്ള വേബ് ചേർത്ത് കൊടുക്കുക ഹി ഗേവ് അപ്പ് ഡാഷ് അവിടെ ഹണ്ടാണ് വേബ് വരുന്നത് ഹണ്ടിൻ്റെ ഏത് ഫോം ഫോമാണെന്ന് ആൻഡ് ടുക്ക് ടു ഫാം ഫോർ ലിവ്ലിഹുഡ് ഓപ്ഷൻസ് ഹണ്ട് ഫാമിംഗ് ബി ഹണ്ടിങ് ഫാമിംഗ് സി ഹണ്ടിങ് ഫാം ഡി ഹണ്ട് ഫാം ആൻസർ ഓപ്ഷൻ ബി ഹണ്ടിങ് ഫാമിംഗ് ഹി ഗേവ് ഹണ്ടിങ് ആൻഡ് ടുക്ക് ടു ഫാമിംഗ് ഫോർ ലിവ്ലിഹുഡ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പാഠഭാഗത്തിലെ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ ഇംഗ്ലീഷും മാത്സും നിങ്ങൾക്കറിയാം ഓൾറെഡി ടഫുള്ള സബ്ജക്റ്റാണ് എന്നെ സംബന്ധിച്ചും ടഫുള്ള സബ്ജെക്റ്റാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ റൂൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ലോ നിങ്ങൾക്കറിയാം അതും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത ഭാഗത്തിലെ ഇരുപത്തി ചോദ്യങ്ങളായിട്ട് ലാസ്റ്റ് പാർട്ടിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്